ശാസ്ത്രം രൂപാന്തരപ്പെടേണ്ടത് ഹൃദയത്തിൽ ചേർന്നാണ്. പലപ്പോഴും നമ്മൾ ആദരിക്കപ്പെടുന്നതെല്ലാം അചുംബിതങ്ങളാണ്, അനുഭവത്തിന് വെളിയിലാണ്. ശരിയാണ്. നമുക്കൊരിക്കലും കാണാൻ കഴിയാത്ത വ്യക്തികളോടുള്ള ബഹുമാനം നാം നിത്യവും ഇടപെടുന്ന വ്യക്തികളോട് തോന്നാറില്ല. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നൊക്കെ പറയുന്നില്ല. ആ ചൊല്ലുപോലെ ഒരു നിയമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ നോക്കിയാൽ താത്വികമായി എഴുതി വച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടന അത് തൊട്ട് സത്യം ചെയ്യുന്നവർ അത് പഠിച്ച് ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടല്ല. ശരിയാണ്. നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ എം എൽ എമാർ, നമ്മുടെ എം പിമാർ, നമ്മുടെ രാഷ്ട്രപതി മുതലായവർ അവരെ ബഹുമാനം കുറച്ച് കാണുകയല്ല. അവർക്ക് പോലും അപ്രാപ്യമാണ് പലപ്പോഴും ഈ ഭരണഘടന. ശരിയാണ്. അവർക്ക് പോലും അറിയാത്ത ഭരണഘടനയെ ധനം കാംക്ഷിക്കുന്ന ഒരു നിയമജ്ഞൻ, വിധി നിർണയിക്കാനുള്ള ഒരു നിയമജ്ഞൻ്റെ മുമ്പിൽ നിന്ന് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ ആ നിയമത്തിൻ്റെ അന്തസത്തയാണോ വ്യാഖ്യാനിക്കുന്നവൻ്റെ ബുദ്ധിവൈഭവമാണോ എന്നുള്ളത് ഈ തരുണത്തിൽ പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. ശരിയാണ്. ഇങ്ങനെ സങ്കീർണമാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ശാസ്ത്രത്തെ എത്ര സങ്കീർണമാക്കുന്നുവോ അത് നിത്യജീവിതത്തിൽ നകലുന്നു. ശരിയാണ്. യാതൊരു പ്രയോജനവും അതുകൊണ്ടില്ലെങ്കിൽ പോലും വ്യാഖ്യാനം കൊണ്ട് അവ പിടിച്ചു നിൽക്കുന്നു. മതവും ഇങ്ങനെ തന്നെയാണ്. ദർശനങ്ങൾ ഒട്ടു വളരെയും ഇങ്ങനെ തന്നെയാണ്. സിദ്ധാന്തങ്ങൾ പലതും ജീവിതത്തിൽ നകന്നു നിന്നാണ് രൂപപ്പെടുന്നത്. ശരിയാണ്. ഒരു പക്ഷേ യാതൊരു പ്രയോജനവുമില്ലാത്ത ഇവയൊക്കെ നിലനിർത്തുവാനുള്ള തത്രപ്പാട് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെയോ ആരോഗ്യത്തെയോ നിലനിർത്തുവാൻ നമുക്കില്ല. ഭരണഘടനയുടെ മൗലിക സ്വഭാവത്തെക്കുറിച്ച്, അത് നിലനിർത്തുന്നതിനെക്കുറിച്ച്, അതിനുവേണ്ടി വാദിക്കുന്നതിനെക്കുറിച്ച്, അതിനെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്, അതിനെ ആസ്പദമാക്കി കുറേ ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന്, അതിനെ ആസ്പദമാക്കി വോട്ടുകളും കാര്യങ്ങളും കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടി വരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ചെലവ് കണക്കില്ലാത്തതാണ്. ഭീമമാണ്. സാധാരണക്കാരനൊരുത്തൻ ഒരു മരുന്ന് വാങ്ങിച്ചാൽ അതിന് കണക്ക് വേണ്ടി വരും. നമ്മുടെ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിന് കണക്കുകളെ വേണ്ട, ഓടിച്ചില്ല. വളരെ വിചിത്രമായ രണ്ട് തലങ്ങളായത്. ശരിയാണ്. അപ്പൊ ശാസ്ത്രവും അതിൻ്റെ സാങ്കേതിക വിദ്യകളും രൂപാന്തരപ്പെടുന്നത് ഭൗതികതയിലാണിന്ന്.